മിസ്സേ മ്യൂട്ടാ. ഗുഡ് മോർണിംഗ് ഓൾ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ ത്രീ. ചാപ്റ്റർ ത്രീ. റീഡ് ദ ലെസൺ ഫസ്റ്റ്. ആൻ മരിയ. പാടിത്തീൻ ദേശഭക്തോ കാ തീർത്ത് മേം സെല്ലുല ജയിൽ ജയിൽ ഹു വഹി ജയിൽ ജിസ്കാ നാം ഭാരത് കി ആസാദി കെ ഇതിഹാസ് സെ ജുഡാ ജുഡാ ഹെ ഇതിഹാസ് കാ ഇതിഹാസ് കെ പന്നോ മേം മേ കാലാ പാനി കെ നാം സെ ദർശ ഹോ മേം അംഗ്രേസി ദ്വാര ഭാരതീയ സേന സേനാനിയോ പർ കിയെ ഗയെ അത്യാചാരോ കി മൂഗ് ഗവാഹ് ഹു ഏക സമയത ജബ് ഭാരതി മേരെ നാം സെ ഹി കാം ഉടത്തെ ദേ ജഹ പരതന്ത്ര ഭാരത കെ കൈ വീർ ക്രാന്തികാരിയോ നേ അസഹനി അസഹനി ആജ് ഭാരത് കെ ലോകം മുജെ ദേശഭക്തോ കാ തീർത്ത് മാൻകർ ദേഖ്നെ ആതേ ഹെ ഔർ ഉൻ അസംഖ്യ ദേശഭക്തോ കെ പ്രതി ശ്രദ്ധാ സെ ഭർ ഉടത്തെ ഹെ ജിനോനെ ജിനോനെ ഇത്നേ കഷ്ട സഹൻ ജിനോനെ 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 ഇത്നേ കഷ്ട സഹൻ കർക്കെ ഹമേ ആസാദി കാ ചമക്ത സൂര്യ ദിഖായ. ഓക്കെ മേം 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 ഭാരത് കി മുഖ്യ ഭൂമി സേ ഹജാരോ കിലോമീറ്റർ ദൂർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് കി രാജധാനി പോർട്ട് ബ്ലെയർ മേം പോർട്ട് ബ്ലെയർ മേം സ്ഥിതി ഹോ മേരെ നിർമ്മാൺ മേം ദസ് വർഷ കാ സമയം ലഗാ മേരെ മുഖ്യ ഭവൻ ബർമ അബ് മ്യാൻമർ സെ ലൈ ഗൈ ലാൽ ഇൻഡോ സെ ബനാ ഹെ മേരെ ഭവൻ കി സാത് ശാഖായം ഹെ പ്രത്യേക ശാഖാ തീൻ മൻസിൽ കി ഹെ ബീച്ച് മേം സ്ഥിത ടവർ സെ കൈദിയോ പർ നസർ രഖി ജാതി ദി ഊപ്പർ സെ ദേഖ്നെ പർ സൈക്കിൾ കെ പഹിയെ കി തരഹ് ദേഖായി ദിഖായി ദേനെ വാലെ ഇസ് ടവർ കെ ഊപ്പർ ഏക ബഹുത് ബഡ ഖണ്ഡ ലഗാ ഹെ ജിസെ ഖതര ഹോനെ പർ ബജായ ജാതാ ഥാ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ബസ് ഇതിന്റെ ബാക്കിയുണ്ടോ നിങ്ങൾക്ക് അവിടെ? ഇത്രേ ഉള്ളോ ചാപ്റ്റർ? നോ നോ. ഓക്കെ ഇത് ബാക്കിയുണ്ട് അല്ലേ. നെക്സ്റ്റ് ശ്രേയ. ഇല്ലേ
വേണ്ട, അതെടുക്കണ്ട. നിങ്ങൾ ഇപ്പം ഇപ്പൊ ആൻമേരി വായിച്ച ആ ഒരു പാരഗ്രാഫ് ഇല്ലേ, അത് വായിച്ചു കേട്ടാ മതി എനിക്ക്. ആ പാഠപുസ്തകത്തിലെ പ്രധാന കാര്യങ്ങൾ അവിടെയാണുള്ളത്. വീണ്ടും ഒന്നും കൂടി അത് വായിച്ചോളൂ. മേൻ സെല്ലുലർ ജയിൽ ഹോ വഹി ജയിൽ ജിസ്കാ നാം ഭാരത് കി ആസാദി കെ ഇതിഹാസ് സേ ജുഡാ ഹേ ഇതിഹാസ് കെ പന്നോ മേം കാലാ പാനി കെ നാം സേ ദർജ് ഹോ മേം ആംഗ്രേസേ അംഗ്രേജോം ദ്വാരാ ഭാരതീയ സേനാനിയോ പർ കിയാ ഗയാ അത്യാചാരോ കി മുഗ് ഗവാഹു ഏക സമയ താ ജബ് ഭാരതീയ മേരെ നാം സേ ഹി കാം ഉത്തേ ഥേ ജഹാ പർതന്ത്ര ഭാരത് കേ പരതന്ത്രി ഭാരത് കേ കൈ വീർ ക്രാന്തികാരിയോ നേ അസഹനീയ യാതനായേം ജേലി ആജ് ഭാരത് കേ ലോക മുജേ ദേശ് ഭക്തോ കാ തീർത്ഥ മാൻകർ ദേ देखने आते हैं और उन असंख्य देशभक्तों के प्रति श्रद्धा से भर उठते हैं जिन्होंने इतने कष्ट सहन करके हमें आजादी का चमकता सूर्य दिखाया मैं भारत की मुख्य भूमि से हजारों किलोमीटर दूर अंडमान निकोबार द्वीप की राजधानी पोर्ट ब्लेयर में स्थित हूँ मेरे निर्माण में 10 वर्ष का समय लगा मेरा मुख्य भवन बर्मा से लाए गए लाल ईंटों से बना है मेरे भवन की 7 शाखाएं हैं प्रत्येक शाखा 3 मंजिल की है बीच में टावर से कैदियों पर नजर रखी जाती थी ऊपर से देखने पर साइकिल के पहिए की तरह दिखाई देने वाले इस टावर के ऊपर एक बहुत बड़ा खंडा लगा है जिसे कतरा होने पर बजाया जाता था वेरी गुड वेरी गुड നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. മേം സെൽഹുലർ ജയിൽ ജയിൽഹും വഹി ജയിൽ ജിവാക്ക ജയിൽ ജയിൽ ജിസ്ക നാം ഭാരത് കി ആസാദി കെ ഇതിഹാസ് മേ ഇതിഹാസ് സേ ജുഡാ ഹേ ജുഡാ ഹേ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവിടെ നിർത്തുക ഇതിഹാസ് കേ ജുഡാ ഹേ ഇതിഹാസ് കേ പന്നോ മേം കാനാ പാനി കേ നാം സേ ദ്വാരാ
ദ്വാര ഭാരതീയ ഭാരതീയ സേനാനിയോം പർ കിയേ ഗയേ അത്യാചാരോ അത്വാചാരോ അത്വാചാരോ കി മുഖ ഗവഹ ഗവാഹ 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 ഭാരതീയ മേരെ നാം സേ ഹി ക്യാ ഉടതേ ദേ ഉടതേ ഥേ ജഹേ ജഹ പര പരതന്ത്ര ഭാരത് പരതന്ത്ര ഭാരത് കേ ഗൈ വീർ ഗ്രേതികാരിയോ നേ കാർത്തികാരിയാം മ്യോ നേ അസഹനീയ 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 അസദനീയ യാദനായേ യാദനീയ ദേഖ്നെ पर उड़ते हैं जिन जिन जिन्होंने जिन्होंने इतने कष्ट कष्ट ला कष्ट 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 सहन करके हम हमें ഹമേ ആജാദി ആസാദി ക ജംകത ജംകത ചമക്ത ചമക്ത സൂഹേ സൂര്യദികായ സൂര്യദികഹ ദികായ മേം ഭാരത് കി ഈസുക്യ ഭാരത് കി മുഖ്യ മുഖ്യ ബുക്കി ഭൂമി സേ ആസ ഹജാരോ ഹജാരോ കിലോ മീറ്റർ കിലോമീറ്റർ ദൂർ ഉട്ട്മാൻ ആൻഡമാൻ ആൻഡമാൻ കേട്ടിട്ടില്ല ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അതാണ് ആൻഡോൻമാർ നിക്കോബാർ ദ്വീപ് की राजधानी पोर्ट फालोयार ब्लेयर 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 में स्थिति हूं मेरे निमन ने निर्माण में निर्माण में 10 पास गा സമയ ലേക്ക ലേക്ക വെരി ഗുഡ് മേരെ മേരാ മേരെ മേരാ മുഖ്യ ഭവൻ ഭവൻ ഭമി സേ ലൈ ഗൈ ലാൽ ഇട്ടോ സേ
बना है मेरे भवन की साथ शखय है प्रति കേക്കത്തില്ല. Can you hear me? Yes. Okay. പ്രത്യേക ശാഖ എന്നാണ് വായിക്കുക. പ്രത്യേക ശാഖ, പ്രത്യേക ശാഖ ദീൻ മജിൽ കി ഹേ പീച്ച് മേ സ്ഥിത ദാവർ സേ കൗദിയേ കൗദിയോ പർ കൗദിയോ പർ നചാർ രഗി രഗി ജാതി ദി ഉപ്പർ സേ ദേഖ്നേ പർ സൈക്കിൽ കേ പഹി ഹേ കി തരഹ ദിഖായി തരഹ ദിഖായി ദേനെ ഫൽ പലെ വാലെ ദേനെ വാലെ പാലെ देने वाले देने वाले इस डापर डावर के डावर के ऊपर एक बेहत बड़ा खंडा डावर ले डावर ने बोले लगा है खंडावर ने दान बेल मणि खंडा लगा है हाँ जी से गेदरा होने पर बचाया जाता था രക്ഷപ്പെട്ടു അല്ലേ ഫെയ്ത്ത് ക്ഷീണിച്ചു എന്നല്ലേ ക്ഷീണിച്ചു ഫെയ്ത്തിനുള്ള പ്രശ്നം എന്താണെന്നറിയാം ഫെയ്ത്തിന് ചിഹ്നങ്ങളൊക്കെ അറിയാം കുഴപ്പമൊന്നുമില്ല എല്ലാ ചിഹ്നങ്ങളും കേയും കോയും സേയും എല്ലാം വായിക്കാൻ അറിയാം പക്ഷേ ഫെയ്ത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മളിപ്പം വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ ക മുതൽ ഹ വരെയുള്ള അക്ഷരങ്ങളൊക്കെ പഠിച്ചു അപ്പം പിന്നെ കാസെ കബൂത്തർ കലം അങ്ങനെയൊക്കെ പഠിച്ചു അല്ലേ പക്ഷേ നമ്മള് ക ഖ ഗ ഖ ങ അങ്ങനെ പറഞ്ഞാലും നമ്മൾ വാക്കുകൾ വരുമ്പോ ഇപ്പൊ ഇവിടെ എന്താണ് ഒരു വാക്കെടുക്കാലോ നാം ഞാ എഴുതിയിട്ട് മായാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഞാമിൽ വരുന്നത് ഞായും മായും ആണ് വരുന്നത് അപ്പൊ ഞാമാന്നല്ലേ അത് വായിക്കേണ്ടത് ഞാമാന്നല്ലേ വായിക്കേണ്ടത് അതാണ് ഫെയ്ത്തിന്റെ പ്രശ്നം അതേ ഉള്ളു പ്രശ്നം അല്ലാതെ അവന് അക്ഷരങ്ങൾ അറിയായിട്ടില്ല ചിഹ്നങ്ങളും അറിയായിട്ടില്ല അങ്ങനെയാണെങ്കിൽ കെ എന്നുള്ളത് അവൻ കോ വായിച്ചേനെ കേരളം എന്നുള്ളത് കോരളം എന്ന് വായിച്ചേനെ പക്ഷെ അവന് ചിഹ്നങ്ങളെല്ലാം അറിയാം അവന്റെ പ്രശ്നം ഇതാണ് ഫെയ്ത്ത് മനസ്സിലാക്കേണ്ട ഇതാണ് നമ്മള് വാക്കുകൾ വരുമ്പം ആക്കി മാത്രം അതായത് ആയുടെ ചിഹ്നം അവിടെ ഉണ്ടെങ്കിലേ നിങ്ങൾ ഞാമാന്ന് വായിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് ഞാം ഓക്കെ അതുപോലെ ചില്ലക്ഷരങ്ങൾ വരുന്നുണ്ട് ഇവിടെ അല്ലേ എവിടെയാണ് ജ ലാ എഴുതി ഇപ്പൊ ജല എന്നാണോ വായിക്കുന്നത് നമ്മള് അല്ല ജൽ എന്നാ വായിക്കുന്നേ അവിടെ ചില്ലക്ഷരം വന്നു ഏതാണ് ഇൽന്ന് വന്നു ലാ മാറിയിട്ട് ഇൽ വന്നു അല്ലേ അപ്പം ഫെയ്ത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോ ജിസ്ക നാം എന്ന് കണ്ടോ അവിടെ ജിസ്ക നാം ഭാരത് ഫെയ്ത്ത് ശ്രദ്ധിച്ചോ ജിസ്ക നാം ഭാരത് അപ്പൊ മോൻ വായിക്കുന്ന എങ്ങനെയാ വായിക്കുന്നേ ജിസ്ക നാമ ഭാരത അല്ലേ അങ്ങനെയാണ് ഫെയ്ത്ത് വായിക്കുന്നത് ഫെയ്ത്തിന്റെ പ്രശ്നം അവിടെയാണ് അപ്പം ഫെയ്ത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാന്നുള്ളടത്ത് ആയിന്റെ ചിഹ്നം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വായിച്ചത് മായുള്ളടത്ത് ആയിന്റെ ചിഹ്നം ഇല്ല അപ്പൊ അവിടെ മാ നല്ല വായിക്കുന്നത് വാക്കുകൾ വരുമ്പോ അത് ചിലപ്പോ ചില്ലക്ഷരമായിട്ടൊക്കെ വരും ഞാം ഭാരത് ഓക്കെ മനസ്സിലായോ ഫെയ്ത്തിന് ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാം അവിടെ ആയിന്റെ ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രം നീട്ടി പറയാവൂ കേട്ടോ ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുക ആ ഞാം എന്നുള്ളൊരു വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫെയ്ത്ത് ഞാമാ നല്ല വായിക്കും അത് ഞാം എന്നാണ് ഓക്കെ നെക്സ്റ്റ് ദിയ
പെട്ടെന്ന് വായിക്കണേ, നമുക്ക് രണ്ടു പേര് കൂടി ഉണ്ടല്ലേ. ഇജാസിന് നാലാമത്തെ പാഠത്തിന്റെ പേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ മൂന്നാമത്തെ പാഠത്തിനെ വായിപ്പിക്കുന്നത്. അവള് പോയോ? അതിയെ പോയി. അതാണ് വിളിക്കുമ്പോ അപ്രത്യക്ഷവും. ഷോൺ പോകല്ലേ, വായിച്ചിട്ട് പോയാ മതിയേ. നേരത്തെ ജോഹാനയോട് ഞാൻ വീഡിയോ അല്ല സോറി അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല മിസ്സേന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച ശ്രേയക്കും ഇനി അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലയോ. എന്തോ ക്വസ്റ്റ്യൻസ് ആൻസർ പറയണ്ടേ. ആ ഷോൺ മാം സെല്ലുലാർ ജെയിൽ ഹോ വഹി ജെയിൽ ജിസ്കാ നാം ഭാരത് കി ആസാദി കേ ഇതിഹാസ് ഇതിഹാസ് സേ ജുഡാ ഹേ. ആ വെരി ഗുഡ്. ഇതിഹാസ് കേ പനോം മാം മാം കാലാ കാലാ പാനി കേ നാം സേ ദർജാഹും ദർജാഹു മാം അംഗ്രേസോം അംഗ്രേസോം ദ്വാരാ 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 ഭാരതീയ സേനാധി സേനാനിയോ പർ കിയേ ഗയേ അത്യാചാരോം കി അത്യാചാരോം കി മുക് ഗവാഹും ഏക് ഗവാഹും ഓക്കേ ഗവാഹും ഏക് സമയഖ സമയത ജബ് ഭാരതീയ മേരെ മേരെ നാം സേ സേ ഹി കാം ഉത്നേ ഗേ കാമ്പ് ഉടുത്തേ ഓക്കെ ജഹാം പരതന്ത്ര പരതന്ത്ര ഭാരത് കേ കായി വീർ ക്രാന്തികാരിയോ ക്രാന്തികാരിയോ നേ അസഹനീയ അസഹനീയ യാദ യാദനായെ ജേലി ആദ് ആജ് ഭാരത് ഭാരത് കേ ലോക മുചേ ദേശഭക്തോം ദേശഭക്തോം കാ നീർത്ത് മാൻകർ നീർത് മാൻകർ ദേക്കനെ ആതേ ഹേ ഔ ന ഔ ഉൻ അസംഖ്യ അസംഖ്യ ദേശഭക്തോം കി പ്രതി പ്രതി ശ്രദ്ധാ സേ പർ ഉടനെ ദേ ഉടനെ ഹേ ഉടനെ ഹേ ജിനോ ജിനോ നേ ഇതനെ കഷ്ട സഹൻ കഷ്ട സഹൻ കർക്കേ ഹമേ ആസാദി കാ ചമത സൂരി സൂര്യ ദിക്കായ മാം ഭാരത് കി മുക്ത മുക്ത ഭൂമി സേ ഹസാരോ കിലോമീറ്റർ ദൂർ അന്തമാൻ നിക്കോബാർ അംഗമാൻ നിക്കോബാർ ദ്വീപുക്കി രാജധാനി ദ്വീപുക്കി രാജധാനി പോർട്ട് ബ്ലെയർ മാം സ്ഥിതുഹും സ്ഥിതുഹും മേരെ ഓക്കെ ബദി ഷോൺ വെരി ഗുഡ് വായിക്കുന്നുണ്ട്. ഇജാസിന് എങ്ങനെയാ വായിക്കാൻ അറിയാ? ഒരു രണ്ട് സെന്റൻസ് വായിച്ചേ എന്റെ താഴെയുള്ള അത്രേ ഉള്ളൂ അല്ലേ. മേരെ നിർമ്മാൺ മേം ദസ് വർഷ കാ സമയ ലഗാ
मेरा मुख्य भवन बर्मा से लाई गई लाल टर्म से बना है ओके प्रत्येक शाखा मेरे भवन की सात शाखाएं मेरे भवन की सात शाखा है प्रत्येक शाखा तीन मंजिल की है बीच में स्थित टावर से कैदियों पर नजर रखी जाती है जाती थी ऊपर से देखने पर साइकिल के पहिए की तरह दिखाई देने वाले इस टावर के ऊपर एक बहुत बड़ा खंडा लगा है जिसे खतरा होने पर बजाया जाता था वेरी गुड അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ നന്നായിട്ട് അറിയാം. ജിയാ തോമസിന് വായിക്കാൻ അറിയാനിട്ടാണോ അവള് ഔട്ടായി പോയെന്ന് അറിയില്ല, ചോദിച്ചു നോക്കണേ കൂട്ടുകാര്. നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദിയിലെ ഗിൻതി എത്ര പേരെ അറിയാം? ആര് മ്യൂട്ട് ചെയ്യണ്ടായിരുന്നു? പിന്നെ സൗണ്ട് ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഗിൻതി മീൻസ് നമ്പേഴ്സ്. ഹിന്ദിയിലെ നമ്പേഴ്സ് അറിയോ? ഹിന്ദി നമ്പേഴ്സ് അറിയോ നിങ്ങൾക്ക്? ഏക് ദോ തീൻ എന്നുള്ള എങ്ങനെയാണ്? ഏക് ദോ തീൻ എന്നല്ല, അതിനും ഉണ്ട് ഒരു നമ്പർ. നമ്മളിപ്പം നമ്പർ നെയിമും നമ്പേഴ്സും ഇല്ലേ, വൺ ടു ത്രീന്ന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എഴുതുന്നില്ലേ, അതേപോലെ ഹിന്ദിയിലും ഉണ്ട്. അറിയോ നിങ്ങൾക്കത്? നോ, ഏക് ദോ തീൻ അല്ല, വേറെ നമ്പേഴ്സ് ഉണ്ട്. ഹിന്ദിയിലെ ലെറ്റേഴ്സ്, നമ്പർ ലെറ്റേഴ്സ് നിങ്ങൾക്ക് എത്ര വരെ അറിയാം? ഹിന്ദി ഗിൻതി വൺ സേ, സോറി, ഏക് സേ സൗത്തക്ക് വരെ അറിയോ? ഹൺഡ്രഡ് വരെ അറിയോ? അറിയില്ല. മിസ് 35 വരെ അറിയാം. 30 എന്താ പറയാൻ വരിക? ഓ, നിങ്ങൾ ഓഫ് ചെയ്യണ്ട, നമുക്കിനി ഒരു 7 മിനിറ്റേ ഉള്ളൂ. ഫീസ് ഓക്കെ. ഒന്ന് 10 വരെ ശ്രേയ, അല്ല സോറി, ആൻ മരിയ പറഞ്ഞു. ഗിൻതി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124
ഉൻതീസ് ഉൻതീസ് ശ്രദ്ധിക്ക. നമ്മൾ ആ ഏക് ദോ തീൻ, നമ്മള് ഏക് ദോ തീൻ ചാർ പാഞ്ച് ഛഹ് സാത്ത് ആട്ട് നൗ ദസ് ഗ്യാർ, അത് പിന്നെ നൗ വരെ നമ്മൾ അതേ ഓർഡറിൽ തന്നെയാണ് 99 വരെയും പോകുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയോ, 21 മുതൽ നോക്കിയോ. ഗ്യാരഹ് ബാരഹ് അത് ഓക്കെ, അത് ഗ്യാരഹ് ബാരഹ് ഇല്ല, തേരഹ് മുതൽ നിങ്ങൾ നോക്കിയോ. തീൻ ത്രീ ആണെങ്കിൽ തേരഹ് താ തന്നെയാ വരുന്നത്. ചെറിയൊരു ക്ലൂ പറഞ്ഞതാണ്. ചാർ ഫോർ ആണെങ്കിൽ ചൗദഹ്, പാഞ്ച് പന്ത്രഹ് അവിടെ പാതനെ വരുന്നത്. അതുപോലെ നെക്സ്റ്റ് ചായ ആണെങ്കിൽ ചത്രഹ്, സാത്ത് ആണെങ്കിൽ സത്രഹ്, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ നോക്കിയോ നിങ്ങൾ 21, അത് എഴുതുമ്പോഴാണ് മനസ്സിലാവുക. 21 ആണ്, 20 ആണെങ്കിൽ ബീസ്, ഇക്കീസ്, ബൈസ്, അത് രണ്ടെണ്ണം അവിടെ നമ്മൾ പഠിച്ചു വെക്കുക. ബാക്കിയെല്ലാം നോക്കിയോ, തീ എന്ന് പറയുന്നത് താ കൂട്ടിട്ടാണ്, തേയീസ്, ചൗബീസ് അല്ലേ, എന്താണ്
തേർട്ടി എവിടെയെത്തി നമ്മള്? തീസ്, ഇക്കീസ്, ബായിസ്, തേയിസ്, ചൗബീസ്, പച്ചീസ്, ഛബീസ്, സത്തായിസ്, അടായിസ്, ഉൻതീസ് അല്ല ഉൻചാലീസ്, ചാലീസ്. ചാലീസ് എന്ന് പറഞ്ഞാല് ഫോർട്ടി. ഇക്യാലീസ്, ബയാലീസ്, തിരാലീസ്, ചൗരാലീസ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. കേട്ടിട്ടില്ല, പക്ഷെ അതൊന്ന് പഠിക്കണം. ഞാനിപ്പം ചെറിയ ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നമ്പേഴ്സ് പഠിപ്പിക്കുക. കാരണം നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല അല്ലേ, പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വന്നാൽ നമുക്കിപ്പോ എയ്ത്ത് വരെയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഹൺഡ്രഡ് വരെ, ഹസാർ വരെ, ഹസാർ എന്ന് പറഞ്ഞ ആയിരം പഠിക്കായിരുന്നു അല്ലേ. നമുക്ക് ഇനി പഠിക്കാം. സൈദാ മിസ്സിനോട് പറയാം കേട്ടോ, നമുക്കൊരു ദിവസം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സ് പറഞ്ഞു തരാൻ പറയണം കേട്ടോ. ഒരു ക്ലാസ് ഇസ് ഓവർ. അപ്പൊ ഇന്ന് വേറെ ഒന്നുമില്ല, ഞാൻ ഒന്നും കൂടുതലായിട്ട് പഠിപ്പിക്കുന്നില്ല, കാരണം മിസ്സിന്റെ ക്ലാസ് എടുത്ത ശരിയാവില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഓഗസ്റ്റ് 15th ആണ് അല്ലേ, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക്, താങ്ക് യു മിസ്. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്കോട് കൂടി സൈദാ മിസ്സിന് സുഖാവും, അത് കഴിഞ്ഞിട്ട് മിസ് വന്നോളും കേട്ടോ. താങ്ക് യു മിസ്, താങ്ക് യു മിസ്. ഓക്കെ ബൈ. താങ്ക് യു മിസ്, ബൈ. ബൈ ബൈ, സീ യു. താങ്ക് യു മിസ്, ബൈ.